Hi dear friends, welcome back to AC Commerce Concepts by Ajaza Fabensha. Appo ini ya vendi parayan povunnathu valare important aayittulla oru topic aanu ṭo. Adayathu ningalde naalathe ona pariksha plus 2 ona pariksha accountancy il ningal important aayittu padichirikkanda oru term aanu partnership deed allengil articles of partnership ennu parayunnathu. Appo endanu partnership deed ennu choichu kaniya ningalku ezhuthaam a document containing the terms of partnership as agreed to by the partners is called partnership deed or articles of partnership. So partnership deed ennu parayunna oru document aanu. Endinulla document aanu oru partnership umayi bandhappetta ella terms and conditions um ezhuthappettittulla document aanu partnership deed. Adu aa oru firmile ella partners um endu cheyittundavum agree cheyittundavum. ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പാർട്ട്നർഷിപ്പ് ഡീഡ് എന്ന് ചോദിക്കുന്നതിന് കൂടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് വാട്ട് ആർ ദ കോണ്ടൻസ് ഓഫ് പാർട്ട്നർഷിപ്പ് ഡീഡ്. ഒരു പാർട്ട്നർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടാവാന്ന് വെച്ചാൽ ആ ഫേമിൻ്റെ പേര്, ആ ഒരു ഫേമിലുള്ള പാർട്ട്നേഴ്സിൻ്റെ പേരും അഡ്രസ്സും, ആ ഒരു ഫേമിൻ്റെ ബിസിനസ്സിൻ്റെ നേച്ചറും പ്ലേസും, ആ ഒരു പാർട്ട്നർഷിപ്പ് കമൻസ് ചെയ്ത ഡേറ്റ്, കമൻസ് ചെയ്യുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ്, പിന്നെ പാർട്ട്നർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ ഉണ്ടെങ്കിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം, ഓരോ പാർട്ട്നേഴ്സും കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റൽ എത്രയാണ്, ഓരോ പാർട്ട്ണർക്കും വിഡ്രോ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എങ്ങനെയാണ്, ബാങ്ക് അക്കൗണ്ട്സിൻ്റെ ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ട റൂൾസ് എന്തൊക്കെയാണ്, പ്രോഫിറ്റ് ആൻഡ് ലോസസിൻ്റെ ഡിവിഷൻ എങ്ങനെയൊക്കെയാണ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വീതിക്കുന്നത്, അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ലോൺ ഉണ്ടെങ്കിൽ അത് എത്രയാണ്, സാലറി കമ്മീഷൻ അങ്ങനെ എന്തെങ്കിലും പാർട്ട്നേഴ്സിന് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇത്തരത്തിൽ ഒരു 10 ഡീറ്റെയിൽസ് എങ്കിലും നിങ്ങൾ മെയിനായിട്ടൊന്ന് പഠിച്ച് വയ്ക്കുക. ജസ്റ്റ് അതിൻ്റെ ടേം മാത്രം പഠിച്ചാൽ മതി. നെയിം ഓഫ് ദ ഫേമും നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദ പാർട്ട്നേഴ്സ് ഒക്കെ പറയാൻ നമുക്ക് ഈസി ആയിട്ട് പറയാവുന്ന കാര്യമാണ്. സോ പാർട്ട്നർഷിപ്പ് ഡീഡിൻ്റെ കോണ്ടൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയ ആണ്, പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ ഒരു ഫേമിൽ പാലിച്ചിരിക്കേണ്ട ചില റൂൾസ് ഉണ്ട്. ഒരു ഫേമിൽ പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ല എന്നുണ്ടെങ്കിൽ 5 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ലെങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും ഈക്വലി എന്ത് ചെയ്തിരിക്കണം, ഷെയർ ചെയ്തിരിക്കണം. പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട യാതൊരു ആവശ്യകതയില്ല. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ചാർജ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് ഓൺ ലോണ്, പാർട്ട്നേഴ്സ് എന്തെങ്കിലും ലോണ് ഫേമിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ 6% ഇൻട്രസ്റ്റ് ഫേം പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ടതാണ്. ഈ 6% എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ അല്ലേ? സോ പാർട്ട്നർഷിപ്പ് ഡീഡ്, അതിൻ്റെ മീനിങ്, അതിലെ കോണ്ടൻറ്റുകൾ, അതുപോലെ പാർട്ട്നർഷിപ്പ് ഡീഡ് ഇല്ലാത്ത സിറ്റുവേഷനിൽ പാലിച്ചിരിക്കേണ്ട ആ 5 റൂൾസ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നാളത്തെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂല്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് അയച്ചു കൊടുക്കാം. ഇന്ന് ഞാൻ ഒത്തിരി വീഡിയോസ് നിങ്ങളുടെ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 വേർഡിന് 1 വേർഡ് ഉണ്ട്, ഷോർട്ട് എസ്സേക്ക് ഷോർട്ട് എസ്സേ ഉണ്ട്, ലോങ് എസ്സേക്ക് ലോങ് എസ്സേ ഉണ്ട്, തിയറി പ്രോബ്ലം എന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. റിസോഴ്സ് ഇല്ല, പറഞ്ഞു തരാൻ ആളില്ല എന്നുള്ള വിഷമത്തിൽ നിന്നും പഠിക്കാതിരിക്കേണ്ട. നല്ല രീതിയിൽ നമുക്ക് ഒരുമിച്ച് പഠിക്കാം, നന്നായിട്ട് മുന്നേറാം. ഓണപരീക്ഷയാണ്, ആദ്യത്തെ പരീക്ഷയാണെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങ് മാറ്റി വയ്ക്കരുത്. ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആണ്. ഇത്രയും പോർഷൻ നിങ്ങളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിനൊക്കെ നിങ്ങൾക്ക് കൂളായിട്ട് ഇരുന്ന് എഴുതാവേ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.